ഓക്കെ പ്രേക്ഷകരുടെ ക്വരീസ് ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് അതിൽ ധാരാളം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ഹിൻഡാൽകോയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഹിൻഡാൽക്കോ കഴിഞ്ഞ ദിവസം റിസൾട്ടൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് കനത്തൊരു ഇടിവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വിപണിയിൽ രേഖപ്പെടുത്തിയിരുന്നത് ഹിൻഡാൽക്കോയുടെ റിസൾട്ട് നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് ശതമാനത്തിന്റെ വർധന വർധനയോട് കൂടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ എന്ന റേഞ്ചിലായിരുന്നു അറ്റാദായം രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനൽ ഡിക്ലൈൻ ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയായിട്ടാണ് ഇത്തവണ അവരുടെ വരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിട്ട പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി പ്രത്യേകം എടുത്തു പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോളിയം ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു ഹിൻഡാൽകോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ഇടിവിനെ സാർ ഇങ്ങനെയാണ് നോക്കിക്കാണത് മുന്നോട്ടേക്ക് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ ഹിൻഡാൽക്കോടെ യുനോ ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അൺഫോർച്യുനേറ്റ്ലി വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഗ്യാപ് ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു ഗ്യാപ് ഡൌൺ ഓപ്പണിങ്ങിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ട്രെൻഡും ബേറിഷായി മാറി സോ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ക്ലോസ് ചെയ്യുക സ്റ്റോക്ക് എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് ലെവലിൽ ലഭിക്കട്ടെ സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ അതിനുശേഷം നമുക്കൊരു പുതിയ ലോങ് പോർഷൻ കൺസിഡർ ചെയ്യാം പ്രേക്ഷകരെ ിൽ ധാരാളം ബാങ്കിങ് ഓഹരികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ബന്ധൻ ബാങ്കിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ ധാരാളം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ കുറിച്ചും ധാരാളം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് സോ ബന്ധൻ ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്നീ ഓഹരികളിലുള്ള സാറിന്റെ ഒരു വ്യൂ സോ ബന്ധൻ ബാങ്കിന്റെ കേസിൽ ടേം ടേം ആൻഡ് ഷോർട്ട് ട്രെൻഡ് അൺഫോർച്ചു കാണുന്നത് ആൻഡ് കമ്പനിക്ക് എതിരെ ഒത്തിരി നമുക്ക് യുനോ നെഗറ്റീവ് സ്റ്റോറീസ് വായിക്കാനും സാധിക്കുന്നുണ്ട് സോ അതിനെ തുടർന്ന് ബന്ധൻ ബാങ്കിലെ ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ക്ലോസ് ചെയ്യുക അറ്റ് ദ മൊമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മേജർ സപ്പോർട്ട് ലെവലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല സോ മേജർ റെസിസ്റ്റൻസ് ബന്ധൻ ബാങ്കിന്റെ കേസിൽ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് എളുപ്പത്തിന് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ കേസില് യുനോ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന് എൺപത് രൂപയിൽ ഒരു മേജർ സപ്പോർട്ട് ഉണ്ട് ആൻഡ് കഴിഞ്ഞ രണ്ടു മൂന്നോ സെഷൻസിന് ഇട ആ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ട പെടുകയായിരുന്നു ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ആക്ച്വലി ഇറ്റ് ടെസ്റ്റ് വെന്റ് ബിലോ ദർ സപ്പോർട്ട് എയ്റ്റി റുപ്പീസ്ലോസിംഗ് ടൈമിൽ ആ എൺപത് രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചു സോ നമുക്ക് അറ്റ് ദിസ് മോമെന്റ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഒരു ബൈങ്ങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഒരു പുതിയ ബയിങ് അവസരം ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് എൺപത്തി ആറ് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ ഒപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തിൽ രണ്ട് ശതമാനത്തിന്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് നൂറ്റി എൺപത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് സോ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് നോക്കി കഴിഞ്ഞ കഴിഞ്ഞ ഒരു പത്ത് പഞ്ചു ദിവസം മുൻപ് നമുക്ക് വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു ഇൻഫാക്ട് നമ്മൾ ഒക്ടോബർ മാസത്തിലെ ലോവസ്റ്റ് ലെവൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നൂറ് രൂപയ്ക്ക് അടുത്തായിരുന്നു ആൻഡ് കഴിഞ്ഞ ആഴ്ച ഹയസ്റ്റ് ലെവൽ നൂറ്റി നാല്പത്തിരണ്ട് രൂപയ്ക്ക് അടുത്തായിരുന്നു ആ ലെവലിൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ ആറ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു കനത്ത സെല്ലിങ് നടക്കുന്നുണ്ട് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറണ്ട് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തഞ്ചിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ പുതിയ ലോങ്ങ് പൊസിഷൻ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയണം ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത് അതിനെ തുടർന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ മറ്റു കുറച്ച് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാന ഓഹരി എന്ന് സാറിന്റെ വ്യൂ ആണ് കഴിഞ്ഞ ദിവസത്തിൽ ആറ് ശതമാനത്തിനൊരു മുന്നേറ്റത്തിൽ എൺപത്തി ആറ് പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് സോ എൻ എച്ച് പി സിയുടെ കേസില് ട്രെൻഡ് നിലവിൽ ആയിട്ടാണ് കാണുന്നത് സോ കഴിഞ്ഞ ആറ് സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്കില് കനത്ത ഇത് ഒരിക്കലും നമ്മളൊരു ബൈങ്ങ് അവസരമായിട്ട് ഉപയോഗിക്കരുത് സ്റ്റോക്കിന്റെ കേസിൽ നൂറ് രൂപ എത്തുമ്പോഴേക്കും വളരെ മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പോർഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ

ഡിസംബർ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ വില വെറും അറുപത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിരുന്നു ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ വി സീൻ ഗുഡ് പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു പ്യോർ സ്പെക്കുലേറ്റീവ് മൊമെൻറ്റം ട്രേഡിന് വേണ്ടി നമുക്ക് ഈ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗിൽ തൊണ്ണൂറ്റി എട്ട് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എൺപത്തി ഒൻപത് രൂപ സ്റ്റോപ്പായിട്ട് ശ്രദ്ധിക്കണം ാണ് കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനത്തോളം ഇടിവിൽ പതിനഞ്ച് രൂപം അവസാനിപ്പിച്ചത് സോ പ്രൈക്കോൾ അഗൈൻ ഇത് പെട്ടിരിക്കുന്ന സ്റ്റോക്ക് ഇറ്റ്സ്റ്റോക്ക് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ബുള്ളിഷ് ബട്ട് ഈ സ്റ്റോക്കിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇതിലൊരു ട്രേഡിംഗ് വോള്യൂം ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇൻഫാക്ട് ഇന്നത്തെ ഇന്നലത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു സ്റ്റോക്കില് പുതിയതായിട്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരവസരവും കാണുന്നില്ല നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ നാനൂറ് രൂപ അപ്പം ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് എൻ ബി സി സി ബന്ധപ്പെട്ടാണ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപത്തിയഞ്ച് പൈസ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ രൂപയ്ക്ക് അടുത്തായിരുന്നു ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു അതിനെ തുടർന്ന് തുടർച്ചയായിട്ട് ഏഴ് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ടായി നമുക്ക് പ്യോർ ട്രേഡിംഗ് സ്പെക്കുലേറ്റീവ് പോയിന്റ് ഓഫ് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം പക്ഷേ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ്റി പത്തൊൻപത് രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം സ്റ്റോക്കിൽ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയിലായിരിക്കും ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് രാജ്രത് ഗ്ലോബൽ വയർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് കഴിഞ്ഞ ദിവസം ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റത്തിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ എന്നുള്ള റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണ് സോ അൺഫോർച് ഇറ്റ് ആൻഡ് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എണ്ണൂറ്റി ഇരുപത് രൂപയിൽ നിന്നും ഇന്നത്തെ ട്രേഡിംഗിൽ അറുനൂറ്റി പതിനെട്ട് രൂപ വരെ താഴോട്ട് പോയിട്ടുണ്ട് സ്റ്റോക്കിന്റെ എല്ലാ ട്രെൻഡുകളും ഇറ്റ് ഇസ് ബേറിഷ് നമുക്ക് ഈ ആഴ്ച ഇന്ന് മുതൽ ഈ അടുത്ത മൂന്ന് സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്കില് ഷോർട്ട് കവറിങ് എക്സ്പെക്ട് ചെയ്യാം ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് മുന്നേറും അത് ഒരിക്കലും അതൊരു അവസരമായിട്ട് ഉപയോഗിക്കരുത് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സാറിന്റെ ഒരു വ്യൂ ആണ് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു ശതമാനത്തിന് മുന്നേറ്റത്തിൽ മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ അൻപത് പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നമ്മൾ ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് നോക്കുമ്പോഴേക്കും ചെമ്പൽ ഫെർട്ടിലൈസറിന്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രൈവറ്റ് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസ് നോക്കി കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിലൊക്കെ തന്നെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് വേറൊയ മാറിയിരിക്കുന്നത് ബട്ട് ചെമ്പൽ ഫർ പർട്ടിക്കുലർലി ഇപ്പൊ ദീപക് ഫെർട്ടിലൈസർ ദീപക് നൈട്രൈറ്റിലൊക്കെ കനത്ത സെല്ലിങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോ ചെമ്പൽ ഫെർട്ടിലൈസറിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിരുന്നു എന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത് ഡിസംബർ കൂടി ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ നാനൂറ് രൂപ വരെ എത്തിയതിനു ശേഷം സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്നുണ്ട് ആ ഒരു കറക്ഷനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് റിസ്റ്റേൺ ബേറിഷ് ആൻഡ് സ്റ്റോക്കില് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ്ങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല

സ്റ്റോക്കിൽ കോഴ്സ് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ബട്ട് ഏത് പോർട്ട്ഫോളിയോയിലും ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സീമെൻസ് എങ്കിൽ പോലും ഇന്നലെ സ്റ്റോക്ക് പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വഴി എത്തിയിരുന്നു അതിനെ തുടർന്ന് ഈ ഹൈ ലെവൽസില് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ